ഉസ്താദ് ആരിസ് മദനി, ശ്രീ പി രാജനും ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തിയും പറഞ്ഞത് അങ്ങ് കേട്ട് കഴിഞ്ഞു. അതിനു മുമ്പ് നമ്മൾ കാണിച്ച ആ സീൻ അങ്ങ് കണ്ടു കഴിഞ്ഞു. ഇസ്ലാം സാഹോദര്യത്തിൻ്റെ മതമാണെന്നാണ് നല്ല വിശ്വാസികൾ പറയുന്നത്. ഈ തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന അവസ്ഥ, അത് ഇസ്ലാമിന് അനുസൃതമാണോ? എവിടെയാണ് പിഴച്ചത്? എവിടെയാണ് പിഴച്ചത് എന്ന് ചോദിച്ചാൽ ആദ്യം പറയാനുള്ളത്, ഏതൊരു മതത്തിലും ആ മതത്തിലായ മതത്തിൻ്റെ കൽപ്പനകളെയും മതത്തിൻ്റെ ശാസനകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒട്ടനേകം ആളുകൾ, ബഹുഭൂരിപക്ഷം ആളുകളും ഓരോ മതത്തിനകത്തുമുണ്ട്. എന്നാൽ ആ മതത്തിൻ്റെ കൽപ്പനകളെയും ശാസനകളെയും വളച്ചൊടിച്ചും വക്രീകരിച്ചും കൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട്. അത് കേവലം ഇസ്ലാം മതത്തിൽ മാത്രമല്ല, ക്രൈസ്തവ മതത്തിലുമുണ്ട്, ഹൈന്ദവ മതത്തിലുമുണ്ട്, മറ്റ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള സകല മതങ്ങളിലുമുണ്ട്. ഇവിടെ താങ്കളുടെ ഇടപെടൽ എന്നെ അത്ഭുതപ്പെടുത്തിയത്, പി രാജൻ സാറ്, അദ്ദേഹം ഏകദേശമൊക്കെ പഴയ ഒരു വർഗീയമായ ചിന്തയിൽ നിന്ന് മാറി എല്ലാ വിഭാഗത്തെയും ഒന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ താങ്കൾക്കറിയേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് പറയണം, ഇസ്ലാമിൻ്റെതായ കാര്യങ്ങൾ മാത്രം. മറ്റുള്ളത് പറയുമ്പോൾ താങ്കൾ കയറി ഇടപെട്ടത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നിപ്പോവുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. കൊല ചെയ്യപ്പെടുമ്പോൾ ആ പാർട്ടിയിലുള്ള നേതാക്കൾ സ്വാഭാവികമായും അവരുടെ അണികൾക്കിടയിൽ ഒരു ഭീതി ഉണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ ശത്രുക്കൾക്ക് മുമ്പിൽ ശത്രുക്കൾ ഒരു വിജയം ആഘോഷിക്കാതിരിക്കാനും സ്വാഭാവികമായി നടത്തിയ ഒരു പ്രതികരണമായിരുന്നു അതെന്ന് SDPIയുടെ നേതാക്കൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപാട് ചാനലുകളിൽ അത് വന്നതാണ്. മാത്രമല്ല SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ ഷഹീദ് രക്തസാക്ഷി എന്നൊക്കെ പറയുന്നത് മതപരമായി പരിചയപ്പെടുത്തിയ രക്തസാക്ഷിയെക്കുറിച്ചല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുമ്പോഴും അവരെ രക്തസാക്ഷി എന്ന് പറയാറുണ്ട്, RSS പ്രവർത്തകൻ കൊല ചെയ്യപ്പെടുമ്പോൾ ബലിദാനി എന്ന് പറയാറുണ്ട്. ഇതേ രീതിയിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ രക്തസാക്ഷി എന്ന അർത്ഥമുള്ള ഷഹീദ് എന്ന പദം ഉപയോഗിച്ചു എന്ന് മാത്രമേയുള്ളൂ എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരാരും ഇത് മതത്തിൻ്റെ പേരിൽ കൂട്ടി വായിച്ച് അവരുടെ നേതൃത്വം സംസാരിച്ചതായി ഉസ്താദ് ആ വാക്കുകൾ വേണമെങ്കിൽ ഞാൻ വീണ്ടും പ്ലേ ചെയ്യാം. പറഞ്ഞു വരുന്നത് അദ്ദേഹം അങ്ങ് പറയുന്ന അത്ര നിസ്സാരമായിട്ടോ അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കമായിട്ടോ അല്ല അത് പറഞ്ഞിരിക്കുന്നത്. അങ്ങ് തുടരാം, ഞാൻ ഇടപെടുന്നില്ല, അങ്ങ് തുടരും. ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് താങ്കൾ താങ്കളുടെ ഒരു നിലവാരം നഷ്ടപ്പെടുത്തരുത്. ഇല്ല, അങ്ങ് അത് തുടരും. നമ്മുടെ കൊടിത്തോട്ടം ബ്രദർ അത് അല്ല, എനിക്ക് ആ വിഷയം ഒന്ന് പറയണം. താങ്കൾ കഴിഞ്ഞ തവണയും ഞാൻ സംസാരിച്ചപ്പോൾ ഇതുപോലെ ഇടപെട്ടിരുന്നു, എനിക്കതൊന്ന് പറയണം, പറയാതെ എനിക്ക് പോകാൻ കഴിയില്ല. താങ്കൾ ദയവ് ചെയ്ത് മറ്റുള്ളവർക്ക് സമയം അനുവദിക്കുന്നത് പോലെ എങ്കിലും എനിക്ക് സമയം അനുവദിക്കണം. കാരണം താങ്കൾ ഉൾപ്പെടെ നാലാളുകൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന പക്ഷത്ത് നിൽക്കുന്നവരാണ്. അങ്ങക്ക് കൂടുതൽ സമയം, തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ ഈ ഇടപെടലാണ് ഞാൻ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് SDPIയുടെ PK ഉസ്മാൻ എന്ന നേതാവാണ്. ആ SDPIയുടെ നേതാവ് ആ പ്രതികരണം നടത്തിയപ്പോൾ എന്തിനങ്ങനെ പ്രതികരിച്ചു എന്ന ചോദ്യം വന്നപ്പോൾ അദ്ദേഹം തന്നെ അതിന് കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേവലം വേറെ ഒരർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു ആൾ നഷ്ടപ്പെട്ടതിൽ വേദനയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പ്രയാസമില്ലാത്തത് കൊണ്ടോ അല്ല, രണ്ട് കാരണങ്ങളുണ്ട്. അവരുടെ നേതാക്കൾ ചാനൽ ചർച്ചയിൽ തന്നെ വിശദീകരിച്ചല്ലോ. ഒന്ന്, സ്വന്തം അണികൾക്കൊരു ആത്മവിശ്വാസം നൽകാനും അതോടൊപ്പം തന്നെ കൊന്ന് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് വിചാരിക്കുന്ന RSS പോലെയുള്ള വർഗീയ ശക്തികൾക്ക് കേവലം ഒരാളെ കൊന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരെയൊക്കെ വധിച്ചതുകൊണ്ടോ നിങ്ങൾക്കിവിടെ ഒന്നും നേടാനില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താനുമുള്ള ഒരു നീക്കം മാത്രമായിരുന്നു അതെന്ന് വളരെ കൃത്യമായി നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്.
അത് താങ്കൾക്ക് മനസ്സിലാകാതെ അല്ല, താങ്കൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല, നിങ്ങൾക്കൊരു അജണ്ടയുണ്ട്. താങ്കളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, കാരണം താങ്കൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. പക്ഷേ ജനം ടി വി പോലെയുള്ള ചാനലിൽ താങ്കൾ എത്തിയപ്പോൾ താങ്കൾക്ക് അവരുടെ ഇഷ്ടത്തിനൊപ്പിച്ച് നിൽക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. നമ്മുടെ ബഹുമാന്യനായ ഗുരുമൂർത്തി അദ്ദേഹം പറഞ്ഞത് വളരെ രസകരമായ ഒരു കാര്യമാണ്. ഓരോ മതത്തിനും അവരുടെ ആചാര്യന്മാരെ നോക്കിയിട്ടാണ് ആ മതത്തിൻ്റെ അനുയായികൾ ജീവിക്കുന്നത് എന്ന്. ക്രിസ്ത്യാനിയോടൊരു ബോംബ് വെക്കാൻ പറഞ്ഞാൽ ക്രിസ്ത്യാനി ബോംബ് വെക്കില്ല. ഹിന്ദുവിനോട് എവിടെയെങ്കിലും പോയി പൊട്ടിത്തെറിക്കാൻ പറഞ്ഞാൽ ഹിന്ദു പൊട്ടിത്തെറിക്കില്ല. പക്ഷേ മുസ്ലിമിന് അതൊരു മടിയുമില്ലത്രേ. താങ്കൾ ഏത് ലോകത്താണ് സാറേ ജീവിക്കുന്നത്? ക്രിസ്ത്യാനികൾ പൊട്ടിത്തെറിക്കാത്തത് താങ്കൾ പത്രമാധ്യമങ്ങൾ വായിക്കാറില്ലേ? പോകട്ടെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ചരിത്രം എടുത്തു നോക്ക്. ഈ നാട്ടിലേക്ക് കടന്നു വന്ന വൈദേശികർ അവരൊക്കെ ക്രിസ്ത്യാനികളല്ലായിരുന്നോ? അവരീ നാട്ടിലെ എത്ര ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഹിരോഷിമ, നാഗസാക്കി ഇവിടെയൊക്കെ ബോംബ് വെച്ച് പൊട്ടിച്ചത് ആരാണ്? ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല ചെയ്ത് കളഞ്ഞത് അവരൊന്നും ക്രിസ്ത്യാനികളല്ലായിരുന്നോ? അതുപോലെ ഹൈന്ദവരുടെ കൂട്ടത്തിൽ ഞാൻ പറയുമ്പോൾ നല്ലവരായ ക്രൈസ്തവരെയല്ല പറയുന്നത്, നല്ലവരായ ഹൈന്ദവരെയല്ല പറയുന്നത്. അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞു വെച്ചത്. ഏതൊരു മതത്തിലും ആ മതത്തിൻ്റെ ശാസനകൾ കൃത്യമായി അനുസരിച്ച് സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട്. ഒരു ന്യൂനപക്ഷം, അത് കേവലം ഇസ്ലാമിൽ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളിലുമുണ്ട്. താങ്കൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇതര മതവിഭാഗങ്ങളുടെ അക്രമങ്ങൾ കാണാതെ ഇസ്ലാമിൻ്റെ മാത്രം അക്രമം, എന്നിട്ടോ അതിന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകളുണ്ടത്രേ. എന്നിട്ട് അദ്ദേഹം ഓതിയ ആയത്തേതാ? ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിലൂടെ നടക്കുന്ന ഒരു മദ്രസ കുട്ടിക്ക് ആ ഗുരുവായൂർ അമ്പലത്തിലുള്ള വിഗ്രഹം ശരിയല്ല എന്ന ബോധം വരും. അതുകൊണ്ട് എന്താണ് ഇവിടെ പ്രശ്നം? നിങ്ങൾ തൊട്ടടുത്തിരിക്കുന്ന ബ്രദർ അനിൽകുമാർ സാറിനോട് ചോദിച്ചു നോക്കൂ, വിഗ്രഹാരാധന ശരിയാണോ എന്ന്. അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഗ്രഹാരാധിക്ക് സ്വർഗരാജ്യം ലഭിക്കുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. അദ്ദേഹം ഇവിടെ വെച്ച് പറഞ്ഞാൽ ബൈബിൾ ഞാൻ ഉദ്ധരിച്ച് മറുപടി ഞാൻ അതിന് പറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഓരോ മതത്തിനും ആ മതത്തിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ജീവിക്കുന്നവർക്ക് ശാശ്വതമായൊരു വിജയമുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്ന് മാത്രം. ഇവിടെ ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓരോ കൊലപാതകങ്ങളും ഞാൻ ഒന്നിനെയും ന്യായീകരിക്കുന്ന ആളല്ല, ഒന്നിനെയും ന്യായീകരിക്കുന്ന ആളല്ല. നമുക്കറിയാം, ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞ് നെഞ്ചു പൊട്ടി സ്വന്തം ഭർത്താവിൻ്റെ പ്രിയതമൻ്റെ ശവശരീരത്തിൻ്റെ മുകളിലേക്ക് കിടന്ന് കരഞ്ഞ ഒരു സഹോദരിയെ ആലപ്പുഴയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വേദനയായിരുന്നു കാഴ്ച. നിങ്ങൾക്കൊരു പക്ഷേ അതൊരു ആഘോഷമായിരിക്കാം. നിങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ പ്രൊമോ വീഡിയോ പോലും ആ സഹോദരിയുടെ കരച്ചിലും വിലാപവുമാണ് ആദ്യം തന്നെ കാണിച്ചത്. ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് നിങ്ങളിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ പറയുന്നു, അവരുടെ കണ്ണീര് അത് വേദന തന്നെയാണ്. പക്ഷേ ആ വേദന പോലെ തന്നെ അതേ ദിവസം അതേ സമയം അതേ ജില്ലയിൽ വേറൊരു സ്ഥലത്ത് വേറൊരു സഹോദരി കരഞ്ഞിട്ടുണ്ട്. പറക്കമുറ്റാട്ട രണ്ടും പെൺമക്കൾ വേദനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അത് ചർച്ച ചെയ്യുന്നില്ല? ഈ ശ്രീ രഞ്ജിത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ അമ്മ വേദനിച്ചുവെങ്കിൽ, ഇപ്പുറത്ത് കെ എസ് ഷാൻ എന്ന് പറയുന്ന മറ്റൊരു സഹോദരൻ്റെ അമ്മ വേദനിച്ചിട്ടുണ്ട്. വേദനകളിൽ നിങ്ങൾ മതം കലർത്തരുത്, മതത്തിൻ്റെ വേലിക്കെട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന ഏതു കൊലപാതകമാണെങ്കിലും ആ കൊലപാതകങ്ങളെ മുഴുവനും നമ്മൾ ആ കൊലപാതകത്തിൻ്റെ രീതിയിൽ കണ്ടുകൊണ്ട് അതിനെ എതിർക്കാൻ ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്.